ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് അടുത്ത വീഡിയോ, അടുത്ത ഹിന്ദി ക്ലാസ് വീഡിയോയില് ഞാന് ഗ്രാമറും ഹിന്ദിയിലുള്ള ഗ്രാമറും മെയിൻ ആയിട്ടുള്ള ഗ്രാമർ പാർട്ടും പിന്നെ എങ്ങനെ നമുക്ക് ഹിന്ദി ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ സംസാരിക്കാം, ഈസി ആയിട്ട് നല്ല ഈസി ആയിട്ട് നല്ല വള്ളമായി പറയുക എന്നൊക്കെ ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ രണ്ടും കൂടി നോക്കാം. അപ്പൊ അതിനു മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ എന്റെ ചാനല് വീഡിയോയില് ഞാൻ എന്തിട്ടിരുന്നു, ആ എന്തിട്ടിരുന്നത്, ഞാനൊരു ജി കെ ക്വസ്റ്റിന് ജി കെ ക്വിസ് പോലെ ഇട്ടിരുന്നു. അതിലെന്തായിരുന്നു രാജ്യങ്ങൾ, നാണയം, തലസ്ഥാനം എന്നിവ ഉൾക്കൊണ്ടിട്ടുള്ള, അതായത് അവയുടെ ക്വിസ് ആയിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പലവരും കണ്ടിട്ടുണ്ടാവാം, കാണാത്തവരും ഉണ്ടാവാം. അപ്പോ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. എന്തായാലും കാണാത്തവരും കണ്ടു നോക്കാം, നല്ല വീഡിയോ ആണ്. പി എസ് സിക്കൊക്കെ ഭാവിയിൽ പി എസ് സി ഒക്കെ എഴുതാനുണ്ടാവുമ്പോ എന്തായാലും ഇത് ഉപകാരപ്പെടും. അപ്പൊ എപ്പോഴും ഹിന്ദി സബ്ജക്ട് മാത്രം പഠിക്കല്ല, ഇടയ്ക്ക് ബോറടിക്കുമ്പോ ജി കെ ഒക്കെ പഠിക്കാം. അപ്പോ നമ്മൾ 18 വയസ്സാവാനായില്ലേ, അപ്പൊ നമുക്ക് പി എസ് സി ചെയ്താലോ. അപ്പൊ അതിനും പിന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇപ്പൊ ക്വിസ് കോമ്പറ്റീഷൻ സ്കൂളൊക്കെ നടക്കുമല്ലോ, അപ്പൊ ഇത് കടന്നിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഇട്ടത്. പിന്നെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, അപ്പൊ അത് നോക്കുക. അതേപോലെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പൊ അതിന് ബാക്കി വീഡിയോ കാണാൻ വേണ്ടി അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതും നിങ്ങൾ നോക്കുക. അപ്പൊ ഇത്രയാണുള്ളത്. നമുക്ക് നമ്മുടെ ഞാൻ വലിച്ചു വരി നീട്ടുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ നേരെ നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് തന്നെ ഞാൻ ട്രിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, നമ്മളെ ടിപ്സ് ആൻഡ് ട്രിക്സ് അതാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് വൺ, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഹിന്ദി ലെറ്റേഴ്സ് പഠിക്കണം. ഹിന്ദി ലെറ്റേഴ്സ് നന്നായി പഠിക്കണം. ഏതൊക്കെയാണ്, ഏതൊക്കെ അക്ഷരങ്ങൾ ഏതാണെന്ന് നന്നായിട്ട് തയ്യാറാക്കി പഠിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ല, ഞാൻ സ്ക്രീനിൽ രണ്ട്, നമുക്ക് മലയാള അക്ഷരത്തിൽ പോലെ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം പോലെ തന്നെ ഹിന്ദിയിലുണ്ടല്ലോ സ്വരാക്ഷര വ്യഞ്ജനാക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ സ്ക്രീനിൽ എന്താണ് ഇവിടെ വെക്കുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോസ്റ്റ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വായിക്കണില്ല, ഇത് ചെറിയ കുട്ടികളൊന്നല്ലല്ലോ നിങ്ങൾ. എന്തായാലും ഹിന്ദിന്റെ ബേസ് നമ്മൾ അതൊക്കെ പഠിച്ചിട്ടാണല്ലോ എന്ത് 3 എത്തിയത്, 9ാം ക്ലാസ്സിലൊക്കെ എത്തി. 10ലെത്തിയില്ലേ, 10ലല്ലേ, സോറി നിങ്ങൾ 9ലാണല്ലോ അല്ലേ, 9ലെത്തിയില്ലേ. അപ്പോ എന്താണ് നമ്മൾ ബേസ്ഡാണ് എന്ത് ഹിന്ദി അക്ഷരം, ഹിന്ദി അക്ഷരം പഠിച്ചിട്ടേ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഹിന്ദി ലെറ്റേഴ്സ് നന്നായി വായിച്ച് മനസ്സിലാക്കുക, അറിയാത്തവരുണ്ടാവുക അവരും വായിച്ച് മനസ്സിലാക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, അതായത് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം. സ്വരാക്ഷരം കുറച്ചുള്ളു, വ്യഞ്ജനാക്ഷരം കുറെ ഉണ്ട്. നമ്മൾ മലയാളാക്ഷരം വിചാരിച്ചാൽ മതി, പക്ഷെ ഹിന്ദിയിൽ എഴുത്തിന് വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതാന്നുള്ളത് നോക്കണം. അതാണ് എന്റെ ഒന്നാമത്തെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ്, രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എന്ത് ചെയ്യണം, വേർഡ്സ്, അതായത് അക്ഷരങ്ങൾ പഠിച്ചില്ലേ, അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം, ഐ മീൻ ലെറ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ലെറ്റേഴ്സും, അതായത് ഇപ്പൊ വ്യഞ്ജനാക്ഷരത്തിലെ കുറെ അക്ഷരങ്ങളും സ്വരാക്ഷരത്തിലുള്ളതൊക്കെ കൂട്ടിങ്ങാണ്ട് നമ്മളൊരു വേർഡ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ലെടുക്ക, ലഡക്ക, ആടെയാണ് എവിടുന്ന സ്വരാക്ഷരത്തിൽ നിന്ന്, ബാക്കിയുള്ള 3 ഏതാ വ്യഞ്ജനാക്ഷരം, ലെടുക്ക, ലെടുക്കി, കിടുക്കി, കിടുക്കി ഏതാ വിൻഡോ, വിൻഡോസിനാണ് കിടുക്കി എന്നൊക്കെ പറയാ, കിടുക്കി. അതേപോലെ ദർവാസ, ഡോറിന്റെ ദർവാസ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ വേർഡ്സ് നിങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ ചിലപ്പോൾ മനഃപ്പൂർവ്വം ഉണ്ടാക്കിയതാവും, അപ്പൊ നിങ്ങൾക്ക് അർത്ഥം നോക്കണമെങ്കിൽ നോക്കുക, ചിലപ്പോൾ അർത്ഥം ഉണ്ടാവില്ല, ചിലപ്പോൾ അർത്ഥം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ അത് മാത്രമല്ല, ഞാൻ ക്ലാസ് എടുത്തല്ലോ, ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ കുറെ വേർഡ് മീനിങ്സ് അവിടെ ടെക്സ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അവസാനം വീഡിയോയുടെ അവസാനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് പോസ്റ്റ് ചെയ്ത് എഴുതിയെടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പൊ ഞാൻ തരുന്നതൊക്കെ എന്തിനാന്ന് വെച്ചാല് നിങ്ങള് പഠിക്കാൻ വേണ്ടിയാണ്, അത് നന്നായി പഠിക്കുക, അത് മനസ്സിലാക്കി ഏത് ഭാഗത്താണ് അത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ രീതിയിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം അത് മനസ്സിലാവും എന്താണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ആ വേർഡിന്റെ അതാണല്ലേ അർത്ഥം
എന്ന് നിങ്ങൾക്ക് നന്നായി ബോധ്യം. അപ്പൊ അതാണ് എന്റെ സെക്കൻഡ് ടിപ്പ്. ഇനി തേർഡ് ടിപ്പ്, തേർഡ് ടിപ്പ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ വേർഡ്സിനൊക്കെ അങ്ങനെ തേർഡ് ടിപ്പ് പറയുന്നത് ഞാനും ഈസി ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ട് മിക്ക ആൾക്കാരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ടുണ്ടാവില്ല. നമ്മള് ഹിന്ദി പഠിക്കാനല്ലേ, ഹിന്ദി പഠിക്കാൻ നമ്മൾ ഹിന്ദി മൂവീസ് കാണാം. ഹിന്ദി മൂവീസ് മീൻസ് ഹിന്ദി മൂവീസ് അധികവും വൃത്തികേടും അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനത്തെ അല്ല. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണ രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട്, രണ്ട് മൂന്ന് വീഡിയോസ് അല്ല സോറി സിനിമകളുണ്ട്. നല്ല കുട്ടികൾക്ക് പച്ച സിനിമ, ഒരു വൃത്തികേടില്ലാത്ത, നമുക്ക് നല്ലൊരു എന്ത് നല്ലൊരു അതിൽ നല്ലൊരു കഥ അടങ്ങിച്ചുള്ള ഒരു സിനിമയാണ്. നമുക്കൊരു കാര്യം ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് ഞാൻ പറയുന്ന ഈ മൂന്ന് സിനിമകളിലുള്ളത്. അപ്പൊ നിങ്ങൾ ആ സിനിമ കണ്ടു നോക്കുക. ആദ്യം എന്റെ എക്സ്പീരിയൻസേ പറയണമെങ്കിൽ ഞാൻ ആദ്യം സിനിമ കണ്ടു, അതായത് ആ സിനിമേന്റെ പേര് പറഞ്ഞുതരാ നിങ്ങള് എന്താവല്ലേ എന്താ ആ ഒരു സിനിമയെ കണ്ടു. ഐ ഞാൻ കണ്ടത് ആദ്യം സ്കൂളിൽ വെച്ചാണ്. അപ്പൊ ഞാൻ സ്കൂളിൽ കണ്ടപ്പോ എനിക്ക് കഥ ശരിക്കും തീരെ മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാവാത്തപ്പോ ഞാൻ ഒരു ദിവസം, അതായത് പിറ്റേ ദിവസം ഒന്നും ഞാൻ കണ്ടില്ല, വീട്ടിലെത്തിയിട്ട് അന്നും ഞാൻ കണ്ടില്ല, ടൈം ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു ദിവസം ഒഴിവൊരു ദിവസം എന്ന് ഇവിടുത്തെ കണ്ടു നോക്കി, അതേ സിനിമ തന്നെ പേരറിയാലോ, അപ്പൊ അതേ സിനിമ കണ്ടു നോക്കി. അപ്പൊ കണ്ടു നോക്കിയപ്പോ എന്താ നമ്മള് കാലം സ്കൂളിൽ വെച്ച് കാണുമ്പോ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഒറ്റക്ക് കാണുമ്പോ, നമ്മൾ മനസ്സിലാക്കി കാണുമ്പോ, മുഴുവനൊന്നും വിടാതെ ഒക്കെ കാണുമ്പോ നമുക്ക് എന്താ മനസ്സിലാവും എന്താണ് ഈ കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് പിന്നെ ഹിന്ദി അറിയുന്നവരായാലും അറിയാത്തവരായാലും അത് നമുക്ക് മനസ്സിലാവും. അപ്പോ പിന്നെ ഞാൻ മനസ്സിലാക്കി എങ്ങനെയാ വെച്ചാല് സബ്ടൈറ്റില്, അതായത് നമ്മൾ സബ്ടൈറ്റിൽ ഓപ്ഷന് യൂട്യൂബിലൊക്കെ നമുക്ക് സബ്ടൈറ്റിൽ കിട്ടുമല്ലോ, അപ്പൊ സബ്ടൈറ്റിൽ വെച്ച് കാണാം. അപ്പൊ ആ സിനിമ കാണുമ്പോ അവര് യൂസ് ചെയ്യണ വേർഡ്സ് എന്താണ് വേർഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പൊ ഒരു കാര്യം പറയണുണ്ടാവും. അപ്പൊ കാര്യം ഈ ഇംഗ്ലീഷിലാവുമ്പോ എവിടെയാണ് ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് നോക്കിയാല് അപ്പൊ ആ വേർഡിന്റെ അർത്ഥം ഇതാണല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പൊ അവരെന്താണ് അവിടെ സംസാരിക്കണത് എന്താണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് സബ്ടൈറ്റിൽ വെച്ചിട്ട് ഹിന്ദി മൂവീസ് ഒക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി നന്നായിട്ട് പഠിയും. ഹിന്ദി മൂവീസ് ഞാൻ മൂന്നാണ് സജസ്റ്റ് ചെയ്യണത്. പിന്നെ നിങ്ങൾ ഹിന്ദി മൂവീസ് കാണുന്നവരാണ് കുഴപ്പമില്ല, സബ്ടൈറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞത് ഒരു വൃത്തികേടും ഇല്ലാത്ത കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഒരു മൂന്ന് ഹിന്ദി മൂവീസാണ്. ഒന്ന് പറയണത് താരേ ജമീൻ പർ, താരേ ജമീൻ പറാണ് അതിന്റെ ടൈറ്റിൽ ഇമേജ് ഞാൻ ഇവിടെ ഫോണില് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, താരേ ജമീൻ പർ. അതിന് നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്, അതെ എന്താ രണ്ടാൾക്കാരുണ്ട് അല്ലെ, ഒന്ന് നമ്മളെ അമീർ ഖാനാണ് അല്ലെ, നമ്മളെ ഫേമസ് ഒരു ഹിന്ദി ആക്ടറായ അമീർ ഖാൻ. പിന്നെ അയാളുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്, ഒരു കുട്ടിയും ഉണ്ട് അല്ലെ, ഒരു ആൺകുട്ടി ഉണ്ട് അല്ലെ. അപ്പോ അവരുടെ രണ്ടു പേരുടെയും കഥയാണോ, അതോ ഈ കുട്ടിയുടെ കഥയാണോ, അതോ ഈ അമീർ ഖാന്റെ ഇദ്ദേഹത്തിന്റെ കഥയാണോ, ഒന്നും നമുക്ക് അറിയില്ല. വെറുതെ ഒരു ഇമേജ് കണ്ടിട്ട് നമുക്ക് എന്താണ് കഥ എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നമ്മള് ആ സിനിമ കണ്ടാൽ എന്താണ് അതില് കഥ എന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ താരെ ജമീൻ പാടാണ് ഉള്ളത്. ഞാൻ അതിന്റെ കഥ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം എല്ലാ ഇതും പോകും, സർപ്രൈസും പോകും. അപ്പൊ നിങ്ങൾ ആ സ്വന്തം കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. എനിക്ക് ആദ്യം കണ്ടപ്പോ ഇഷ്ടമായിട്ടില്ല, പിന്നെ പെട്ടെന്ന് മനസ്സിലായി കണ്ടപ്പോ മനസ്സിലാക്കി കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അത് പിന്നെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വട്ടം കണ്ടു നോക്കി, അത്രയും രസമാണ്. കുട്ടികളെ കഥ നല്ല രസമുണ്ട്, പിന്നെ അമ്മയെടുക്കാനുമാണല്ലോ. പിന്നെ രണ്ടാമത്തെ മൂവി അറിയണത് ഏതാണെന്ന് വെച്ചാല് ഹവാ ഹവായി. ഹവാ ഹവായി ഉണ്ട് അതില്, ഹവാ ഹവായി ഞാൻ ഈ അതിന്റെ സ്ക്രീൻ ഞാനും അതിന്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതില് എന്താണ് അതേപോലെ തന്നെ ഒരാളും ഒരു ആൺകുട്ടിയും, ഒരു ആൺകുട്ടി ഉണ്ട്, ഒരു നടനുണ്ട്. ആ നടന്റെ പേരൊന്നും എനിക്കറിയില്ല, ശരിക്കും വ്യക്തമായിട്ട് നോക്കിയിട്ടില്ല. അപ്പൊ നടനുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. അപ്പൊ അതില് എന്താണ് അവരുടെ ഒരു കഥ. അപ്പൊ മറ്റുള്ളൊരു ഇതും ഇതിലെന്തും, പക്ഷെ രണ്ട് കഥയും നല്ല വ്യത്യാസമൊക്കെ ഉണ്ട്. അത് വേറെ, ഇത് വേറെ, അങ്ങനെ ഇതായിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് കഥ. പിന്നെ ഹവാഹവായി, ഹവാഹവായി അടിച്ചു നോക്കുമ്പോൾ യൂട്യൂബിൽ അടിച്ചു പല ഫിലിംസ് വരും. ചിലപ്പോ ഷാറൂഖ് ഖാന്റെ ഹവായി എന്നൊക്കെ വരും, പക്ഷെ അതൊന്നല്ല ഫിലിം. ഞാൻ അതിനെ ആ ടൈറ്റിൽ ഇമേജ് തരുന്നത് തന്നെ അതിനാണ്, കാരണം നിങ്ങൾ ഈ ഫിലിം എടുക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ ക്യാരക്ടർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ അതേ സ്പെല്ലിങ്ങിൽ അടിച്ചു നോക്കുക, അപ്പൊ ആ ഫിലിം കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഇതിലുണ്ട് നല്ലൊരു മെസ്സേജ്. അപ്പൊ ഇത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു കുട്ടിയുടെ ഞാന് പറയണില്ല പറഞ്ഞ പിന്നെ എല്ലാ സസ്പെൻസ് ഒക്കെ പോയാലിട്ട്.
നിങ്ങൾ സ്വയം കണ്ടു നോക്കുക. ഇത് യൂട്യൂബിൽ പോയി അടിച്ചു നോക്കിയാലേക്ക് കിട്ടുന്നതാണ്, കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടും, അത് കിട്ടും. കാരണം കുട്ടികളെ കഥയല്ലേ, കുഴപ്പമില്ല. അപ്പൊ അത് കിട്ടും. അപ്പൊ ഹവാ ഹവായാണ്, നല്ല ഫിലിമാണ്. പിന്നെ ഉള്ളത് മൂന്നാമത്തെ ദംഗാളാണ്. ദംഗാള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മളെ ആമിർ ഖാന്റെ തന്നെയാണ്. ആമിർ ഖാൻ പിന്നെ കുറെ കുട്ടികളൊക്കെ ഇരിക്കണ ഒരു ടൈറ്റിൽ ഇമേജ്, അത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ അതും എന്താണ്, നല്ലൊരു ഇമേജ് അല്ല, നല്ലൊരു സിനിമയാണ്. നല്ലൊരു പോയിന്റ് തരുന്നതാണ്, നമുക്ക് നല്ല മെസ്സേജ് തരുന്നതാണ്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് എവിടെ നീ പോയിന്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞു തരുന്നത് ആലോചിച്ചാൽ, ഇത് എന്റെ ഫ്രണ്ട്, എനിക്ക് എന്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതെന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതെന്നാണ്. അതെന്തിനാ, ഓള് പറഞ്ഞു എന്ത്, നല്ല ഫിലിമാണ്, കുട്ടികൾക്ക് പറ്റിയ നല്ല ഫിലിമാണ്, നീ ഒന്ന് കണ്ടു നോക്കാറുണ്ട്, എനിക്ക് ടൈം കിട്ടിയില്ല. ഓള് മെസ്സേജ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ അത് പറയണില്ല, നിങ്ങൾക്ക് എന്താ നിങ്ങളെ സസ്പെൻസ് എല്ലാം പൊട്ടിക്കും. അപ്പോ നിങ്ങൾ അതും കണ്ടു നോക്കുക. അപ്പോ ഇതാണ് എന്റെ മൂന്നാമത്തെ ടിപ്പ്. ഏത് താഴെ സെമിൻപാടും, ഹവാ ഹവായി, പിന്നെ ഇതാണ് നമ്മുടെ ദംഗാളും. രണ്ടാണ് ആമിർഖാന്റെ ഫിലിമാണ്. മറ്റേ ഫിലിമത്തെ നടനെ എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഹിന്ദി ഫിലിമൊന്നും കാണാറില്ല. പിന്നെ കുട്ടികളുടെ ആവുമ്പോൾ കണ്ടു നോക്കാറുണ്ട്, പിന്നെ മനസ്സിലാവും. ഇപ്പൊ ഹിന്ദി ഫിലിമൊക്കെ കാണുമ്പോൾ എനിക്ക് കുറെ മനസ്സിലാവാറുണ്ട്. കാരണം ഞാൻ അങ്ങനെ കണ്ടു പോന്നിട്ട് എനിക്കിപ്പോ ഹിന്ദി നന്നായിട്ട് ഏകദേശം ഫിലിംസ് ഒക്കെ കാണുമ്പോഴും വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അപ്പൊ ഇനി അടുത്തതാണ് നമ്മളെ നാലാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഗ്രാമർ, ഞാൻ മെയിൻ ഗ്രാമറാണ് ഈ നാലാമത്തെ ടിപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിൻ ഗ്രാമർ ഇത് കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞു. അപ്പൊ ഇത്രയും ഫോർ ടിപ്സ് ആണ് ഞാൻ തരുന്നത്. ഐ മീൻ ട്രിക്സ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഐ മീൻ ത്രീ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണുള്ളത്. നാലാമത്തെ ഉദ്ദേശിച്ചത് ഞാൻ ഗ്രാമർ പാർട്ടാണ്. ഒരു വലിയൊരു ഗ്രാമർ മീൻസ് എളുപ്പം മനസ്സിലാവും. അപ്പൊ ആ ഒരു ഗ്രാമർ, അപ്പൊ അതിന്റെ ഞാനും ഇമേജ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ നോക്കി ശ്രദ്ധിക്കാം, ഞാൻ വായിക്കാണ്. അപ്പൊ ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡ്, ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, കുറെ മേം തു അം ആഹ് വഹ് വേജോ കോൺ എന്നൊക്കെ ഉണ്ട് അല്ലെ. എന്നിട്ട് മുകളില് എന്താണ് ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോണത് പേരുണ്ട് അല്ലെ, മുകളിൽ നിന്നിട്ട്. അപ്പൊ അവിടെ എന്താ ഏതൊക്കെ തന്നെ, കോ ക കെ കി മേം പർ സെ കേലിയെ, ഇതാണ് ഇത്രയാണ് ഉള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ നിന്നും ബോട്ടത്തിലേക്ക് പോണതല്ലേ, മേം തു ഹം അങ്ങനല്ലേ. അതും പിന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡിലേക്ക് പോണതല്ലേ, അതും അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതണത്. അപ്പൊ ആ രീതി നമുക്ക് നോക്കാം. അപ്പൊ മേം പ്ലസ് നേ, മേം പ്ലസ് നേ അറിയണത് മേം നെ. മേം പ്ലസ് കോ മുജേ, മുജേ എന്നാണ് എഴുതുക. മുക്കോ മേങ്കോ എന്ന് പറയില്ല, മുജേ എന്നാണ് എൻ്റെ, അങ്ങനെ ആ രീതിയിലാണ് പറയാ. അതേപോലെ മേ പ്ലസ് ക മേര, മേര എന്നാണ്, മേക എന്നല്ല. അതേപോലെ മേ പ്ലസ് കെ മേരെ, മേം പ്ലസ് കി മേരി, മേം പ്ലസ് മേ മുജ് മേം, മേം പ്ലസ് പഡ് മുജ് പഡ്, മേം പ്ലസ് സെ മുജ് സെ, മേം പ്ലസ് കേലിയെ മേരലിയെ. അതേപോലെ തു 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 പ്ലസ് നേ തൂനെ, തുജെ തേര തേരെ തേരി, തുജ് മേം തുജ് പഡ് തുജ് സെ തേരലിയെ. അതേപോലെ തും തുമ്മാണുള്ളത്, തുമ്നെ തുംകോ തുമാര തുമാരെ തുമായി, തുമേ തുംപ തുംസെ തുമാരേലിയെ. ഇനി അടുത്തത് ഹം, ഹംനെ ഹംകോ ഹമാര ഹമാരെ ഹമാരി, ഹമേ ഹംപ ഹംസെ ഹമാരേലിയെ. ഇനി ആപ്പ്, ആപ്പിനെ ആപ്പ്കോ ആപ്പ്ക ആപ്പ്കെ ആപ്പ്കി, ആപ്പ്മേ ആപ്പ്പ ആപ്പ്സെ ആപ്പ്കേലിയെ. ഇനി യഹ്, ഇസ്നെ ഇസ്കോ ഇസ്ക ഇസ്കെ ഇസ്കി ഇസ്മേ ഇസ്പർ ഇസ്സെ ഇസ്കേലിയെ, അങ്ങനെ കുറെ ഉണ്ട്. യേ വഹ് വേ ജോ കോ ഇതൊക്കെ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് മാറ്റ്സ് വൺ
വായിച്ചാണ് മനസ്സിലാക്കാൻ പറ്റൂല. ഞാൻ അങ്ങനെ ഫുള്ളും പറയണ്ടല്ല, അപ്പൊ നിങ്ങൾക്ക് ബോർഡടിക്കും. ഞാൻ അത് ഫുള്ളൊന്നും വായിച്ചിട്ടുണ്ട്, അപ്പൊ അതൊരു കാര്യമല്ല. അപ്പൊ നിങ്ങളും വായിച്ചു നോക്കുക, ഞാൻ അത്രയും വായിച്ചില്ല, അതേപോലെ മറ്റേതും വായിച്ചു നോക്കാം. അപ്പൊ നമ്മള് ഇപ്പൊ നേനൊക്കെ യൂസ് ചെയ്യുന്ന പാസ്റ്റിനാണ്, മേനെ ഞാന് അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോ അത് ലാസ്റ്റ് പാസ്റ്റിലെ കാര്യല്ല. അപ്പൊ നേനൊക്കെ യൂസ് ചെയ്യുന്ന പാസ്റ്റിലീനാണ്. പിന്നെ കോ കോ ഇക്ക് ഇക്ക് അല്ലെ ഇതിന് അല്ലെങ്കി എന്നൊക്കെ പറയല്ലോ. അപ്പൊ എന്താ ഏ അതേപോലെ ലേക്ക് അങ്ങനത്തെയാണ്. അതായത് ക് ന് ഏ ലേ ആ നമ്മള് എവിടേക്ക് എന്നൊക്കെ ഇതിനുണ്ടാവുമല്ലോ കോ, അങ്ങനെ യൂസ് ചെയ്യും. അതേപോലെ ആ അതേപോലെ എത്തിയിലേ എന്നൊക്കെ പറയുമ്പോ ആ അങ്ങനെ കോ ലേ അല്ലേ ആ ഒരു വാക്കിനാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ കേക്ക്. പിന്നെ മേം പറയുന്നത് രണ്ട് മേം ഉണ്ട്. ഒരു മേം എന്ന് പറയുന്നത് ഞാന് എന്നാണ്. അതായത് രണ്ട് വര മാന്റെ മുകളിൽ രണ്ട് വരട്ടിട്ട് ഒരു പുള്ളിരിട്ടുള്ളതാണ് എന്ത് മേം ഞാന്. അത് പകരം മാന്ന് എരിച്ച് അതിന് മുകളിൽ ഒരു വരയും ഒരു പുള്ളി ഇട്ടിട്ടില്ല, ഡോട്ട് ഇട്ടിട്ടില്ലതാണ് മേം. ഇല്ല അതായത് സൈക്കിളിൽ ബസ്സിൽ റോഡിൽ അങ്ങനെ എപ്പാടാണ് മുകളിൽ നിന്നാണ് അത് മേം എന്ന് യൂസ് ചെയ്യണത് ഉള്ളിലെ സാധനത്തിനാണ്. ഇപ്പൊ വീടിന്റെ ഉള്ളിൽ ഗർ മേം അങ്ങനെ പറയാം. അപ്പൊ അതാണ് പറയുന്നത് ഉള്ളിലെ സാധനങ്ങൾക്കാണ് ഗർ മേം. വീടിനുള്ളിൽ പേട് മേയാണ് പേടിന്റെ ഉള്ളിൽ, അതായത് പേടിന്റെ മരത്തിന്റെ അവിടെ നെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ നെസ്റ്റിന്റെ ഉള്ളിൽ അങ്ങനെ. പേടാണ് മുകളിൽ പേടുപാട് എന്താ ചിടിയാ ഹേ പേടുപാട് ബഹുത്ത് ഫൽ ഹേ അങ്ങനെ പറയും. സേ അറിയണത് കൊണ്ട് എന്തിനെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ എന്തിനെങ്കിലും കൊണ്ട്. സേ എന്നൊക്കെ പറയുന്ന എന്തിനെങ്കിലും ഓട് അല്ലെങ്കിൽ ഓട് എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ കേലി അറിയണത് വേണ്ടി എന്നാണ്. കറക്റ്റ് മീനിങ് ഉള്ള കേലിയെ മേരേലിയെ എനിക്ക് വേണ്ടി, തുമാരിയല്ലേ നിനക്ക് വേണ്ടി, അമാരിയെ നമുക്ക് വേണ്ടി അങ്ങനെ, അക്കേലിയെ താങ്കൾക്ക് വേണ്ടി അങ്ങനെ അങ്ങനെ വേണ്ടി കേലിയെ വേണ്ടി എന്നുള്ള ഒച്ചര അർത്ഥമുള്ളൂ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഞാന് മേം ആ ഇവിടത്തെയും ലെഫ്റ്റിന് ടോപ്പിന്ന് ബോട്ടമക്കില്ലേ ആ ബോട്ടമൊക്കെ ഉള്ളതാണ് ഞാൻ വായിച്ചതാ. അതിന്റെ അർത്ഥം പറയാം മേം. ഞാൻ പറഞ്ഞു തന്നു ഞാന് തു നീ ഹം സോറി തും നിങ്ങൾ ഹം നമ്മൾ ആപ്പ് താങ്കൾ യഹ് അറിയണത് ഇവൻ ഇവൾ ഇത് പിന്നെ യഹ് അറിയണത് ഇവൾ ഇവൻ ഇത് ഏ അറിയണത് ഇവർ ഇദ്ദേഹം ഇവ ഇവൾ അല്ലെങ്കിൽ ഇവർ ഇദ്ദേഹം ഇവ ബഹുമാനത്തോടെ. അതുപോലെ വഹ് അവൻ അവൾ അത് വേ അവൾ അദ്ദേഹം അവ എന്നൊക്കെയാണ്. പിന്നെ ജോ ഏതൊരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏതോ എന്ന് കഴിയും. പിന്നെ കോൻ അറിയണത് ആര്. ഇപ്പോ കിസ്കേലിയെ ആർക്ക് വേണ്ടി കിസ്സെ ആർക്ക് അങ്ങനെ പറയുന്നുണ്ടാവല്ലോ. ആർക്ക് ആരോട് കിസ്സെ ആരോട്. അപ്പൊ കോൻ അറിയണതൊരു ആളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ച ഗ്രാമർ നിങ്ങളിങ്ങനെ പഠിക്കുക. മീൻസ് നല്ല ഇതിപ്പോ നമുക്ക് ഒരെണ്ണം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്താൽ മതി. അപ്പൊ എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കാറ്. ഞാൻ ഒരു മോഡൽ പറഞ്ഞുതരാം. ആ വഹ് പ്ലസ് കെ ഇതിന് മാച്ച് ആയിട്ടുള്ളത് എടുക്കാന്ന് പറയും. അപ്പൊ ഓപ്ഷൻസ് കുറെ ഉണ്ടാവും. ഉസ്കെ ഉൻകെ അല്ലെങ്കിൽ ഇസ്കെ അല്ലെങ്കിൽ ഇൻകെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കറക്റ്റ് ആൻസർ ഏതാ? വഹ് പ്ലസ് കെ ഉസ്കെ ഉസ്കെ എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചത് വഹ് അടയണത് ഉസ് വഹ് അടയണത് ഉസ് ആണ്. വേ എന്ന് പറയണത് എന്താണ്? വേ പറയണത് ഉന്നാണ്. ഉൻകേളിയെ വേ പറയണത് ഉന്നാണ്. വഹ് അടയണത് ഉസ് വേ അടയണത് ഉന്ന് ന്യായും സായും നോക്കിയാ മതി. അതേപോലെ യഹ് യഹ് അറിയണത് എന്താണ്? ഇസ്സാൻ ഇസ് ഹാ നോക്കിയാ മതി. യഹ് അറിയണത് ഇസ്സും പിന്നെ ഏ അറിയണത് ഇന്നും. അത്ര നോക്കിയാ മതി നമുക്ക് എല്ലാം കിട്ടും. പിന്നെ കാക്കയ്ക്കോ അത്
അതിൽ തന്നെ ഉണ്ടാവുക ആൻസർ നമ്മൾ ആ ഫസ്റ്റത്തെ വാക്ക് വഹുസ് വേ ഉന്ന് എത്ത് ഇസ് എ ഇന്ന് അത് മനസ്സിലാക്കി നന്നായി മനസ്സിലാവും. പിന്നെ മേ മേനെ ഒക്കെ മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്ന് വെച്ചാല് നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എക്സാം എന്തായാലും ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ നിങ്ങൾ ഗ്രാമർ ഒന്നും നോക്കിയാൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇത് ഗ്രാമർ എന്തെങ്കിലും ഗ്രാമറൊക്കെ ഫില്ലപ്പ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് അറിയില്ല, ഹിന്ദി അറിയില്ല. പക്ഷെ നമ്മള് കുറെ ഹിന്ദി സിനിമ കണ്ടിട്ട് സബ്ടൈറ്റിൽ വെച്ച് കണ്ടിട്ട് അപ്പൊ നമ്മൾ കുറെ കണ്ടത് കാര്യം ആയതുകൊണ്ട് നമ്മൾ ആ വാക്ക് ഇങ്ങനെ കേട്ടതുകൊണ്ട് നമ്മൾ വായിൽ എടുക്കത് വരും. അപ്പൊ അതിവിടെ യൂസ് ചെയ്താൽ മതി. അതായത് അതിന് സാമാന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം അതുണ്ടാവുക, അങ്ങനെ എഴുതാണ്ടാവുക, അവിടെ എന്തെങ്കിലും സെന്റൻസ് ചെയ്താണ്ടാവുക. അപ്പോ നിങ്ങൾക്ക് ഗ്രാമറെ കുറിച്ച് കാണോ കേ ആണോ കീ ആണോ സേ ആണോ ഏതപ്പ എഴുതേണ്ടത് ചോദിച്ചിട്ടുണ്ടാക്കും. അപ്പൊ നമ്മൾ ഈ ഫിലിം കാണുമ്പോൾ നമ്മൾ ഡയലോഗ്സ് കുറെ പഠിക്കൂലേ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഫിലിംസ് കണ്ടു നോക്കുകയാണെങ്കിൽ നമ്മള് കുറെ ഡയലോഗ്സ് ഒന്നും മറക്കാതെ സബ്ടൈറ്റിൽ വെച്ച് മറക്കാതെ കാണാണ്. നമ്മൾ പിന്നെ ഈ ഗ്രാമർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിങ്ങനെ ഫ്ലുവൻ്റ് ആയി പോയിക്കോളും ഹിന്ദി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ഏകദേശം ഒക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഗ്രാമർ ഞാൻ എക്സാം എന്തായാലും വരും ആ ട്രിക്ക് നോക്കി ഞാൻ പറഞ്ഞല്ലോ വഹുസ് ആണ് അതേപോലെ നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാം ഏതാ ഒരു മാർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം ഉണ്ട് കിട്ടണം, ആ ഒരു രീതിയിലാണ്. അപ്പോ ഇത്രയാണ് എന്റെ വീഡിയോ ഉള്ളത്. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ വാരി വലിക്കുന്നില്ല, വാരി വലിച്ച് പറയുന്നില്ല. അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്താ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എളുപ്പം എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഓപ്ഷനിൽ ബെല്ലൈക്കണിൽ നിൽക്കിയാൽ എല്ലോ ഓപ്ഷൻ ഉണ്ടാവും, അത് നിൽക്കിയാൽ ഞാൻ ഇവിടുന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ.